എക്സസൈസ് 1.3 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ബന്ധപ്പെട്ട ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, റൂട്ട് ഫൈവ് ഈസ് ഇറാഷണൽ എന്നാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് റൂട്ട് ഫൈവ് ഇറാഷണൽ ചോദിക്കാം, റൂട്ട് ടു ഇറാഷണൽ ചോദിക്കാം, അല്ലെങ്കിൽ റൂട്ട് സെവൻ ഇറാഷണൽ ചോദിക്കാം. നമുക്ക് സമയമെടുത്ത് മെല്ലെ സാവധാനം ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺട്രഡിക്ഷൻ എന്നുള്ള മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ആണ്. അതായത് നമ്മൾ ആദ്യം ഒരു കാര്യമാണ് പറയും, പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി വരുമ്പോൾ അതിന്റെ ഒരു സംഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പറയും നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ മാറ്റി പറയണം. നിങ്ങൾക്കൊരു വിചിത്രമായി തോന്നും ഈ കാര്യം നമുക്ക് പറയുമ്പോൾ, പക്ഷെ നോക്കാം ഇതെന്താണുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് ഫൈവ് ഇറാഷണൽ എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം പറയും സപ്പോസ് റൂട്ട് ഫൈവ് ഈസ് റാഷണൽ. പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് ഫൈവ് ഇറാഷണൽ ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, റൂട്ട് ഫൈവ് എന്താണ് റാഷണൽ എന്നാണ് നമ്മൾ പറയുന്നത്. റാഷണൽ നമ്പർ നമുക്ക് എഴുതാൻ പറ്റും വൺ നമ്പർ ഡിവൈഡ് ബൈ അതർ നമ്പർ. നമ്മൾ എഴുതി റൂട്ട് ഫൈവ് ഈക്വൽ ടു എ ബൈ ബി, എ ഡിവൈഡ് ബൈ ബി. എ ബി എന്താണ്, കോപ്രൈം ആണ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. എക്കും കോമൺ ആയിട്ട് ഒന്നുമില്ല, ബിക്കും കോമൺ ആയിട്ടില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ത്രീയും സെവനും, ത്രീക്കും സെവനും കോമൺ ആയിട്ട് ഒന്നുമില്ല. ത്രീ നമുക്ക് വൺ ഇൻറ്റു ത്രീ എഴുതാം, സെവൻ നമുക്ക് വൺ ഇൻറ്റു സെവൻ എഴുതാൻ പറ്റും. സോ ത്രീയും സെവനും എന്താണ് കോപ്രൈം. ഇതുപോലെ എയും ബിയും എന്താണ് കോപ്രൈം ആണ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സപ്പോസ് റൂട്ട് ഫൈവ് ഈസ് റാഷണൽ, ദെൻ റൂട്ട് ഫൈവ് ഈക്വൽ ടു എ ബൈ ബി, എ ആൻഡ് ബി ആർ കോപ്രൈം. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ബൈ ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇൻറ്റു ബി ആക്കുക. അപ്പം നമുക്ക് കിട്ടും റൂട്ട് ഫൈവ് ബി ഈക്വൽ ടു എ എന്ന് കിട്ടും. കൊണ്ടുവരുമ്പോൾ റൂട്ട് ഫൈവ് ഈക്വൽ ടു എ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്വയർ ചെയ്യുക, സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നിങ്ങൾക്ക്, റൂട്ട് ഫൈവ് ബി സ്ക്വയർ ഈക്വൽ ടു വാട്ട് ഇസ് ഹിയർ, എ സ്ക്വയർ. റൂട്ട് ഫൈവ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. റൂട്ട് ഫൈവിന്റെ സ്ക്വയർ എന്താണ് ഫൈവ്, ബിന്റെ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ ടു കിട്ടും എ സ്ക്വയർ. ദാറ്റ് ഇസ് ഫൈവ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. അപ്പോൾ ഫൈവ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാൽ ഫൈവ് ഇൻറ്റു സംതിങ് ആണ് എ സ്ക്വയർ അല്ലേ. ഫൈവിനെ ബി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എ സ്ക്വയർ കിട്ടുന്നുണ്ട്. ഇതിന് മീനിങ് എന്താണ്, ഇപ്പോൾ നമ്മൾ ആ തിയറം, നമ്മൾ ആദ്യം പറഞ്ഞ തിയറം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞ തിയറം യൂസ് ചെയ്യണം. ഇഫ് പി ഇസ് എ പ്രൈം നമ്പർ, പി ഡിവൈഡ് എ സ്ക്വയർ, ദെൻ പി ഡിവൈഡ് എ ഓൾസോ. അപ്പോൾ ഫൈവ് പ്രൈം നമ്പർ ആണ്, ഫൈവ് എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യും. ആസ് എ ഫൈവ് എന്തിനെ ഡിവൈഡ് ചെയ്യും, എനെ ഡിവൈഡ് ചെയ്യും. നമ്മൾ എഴുതും ഫൈവ് ഡിവൈഡ്സ് എ സ്ക്വയർ, ഫൈവ് ഡിവൈഡ്സ് എ സ്ക്വയർ, ഫൈവ് ഡിവൈഡ്സ് എ ഓൾസോ. 5 divides a square, 5 divides a also. അപ്പോൾ എന്താണ് മീനിങ് എന്താണ്, 5 a നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് മീനിങ് എന്താണ്, 5 a ന്റെ എന്താണ് ഒരു ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് യു കൻ റൈറ്റ് a equal to എത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് 5c എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടു സോൾവ് ചെയ്തു. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തത് എന്താണ്, a equal to 5c എന്ന് എഴുതി. അപ്പോൾ a equal to 5c എന്നുള്ളത് ഇവിടെ കൊടുക്കാം. എവിടെയാണ്, 5b square equal to a square എന്ന് കൊടുക്കാം. 5b square equal to a square എന്ന് പറയാം. ഈ a square എന്ന് പറയാം നമ്മൾ എന്ത് ചെയ്യും, 5c കൊടുക്കും. അതായത് 5b square equal to എന്താ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. അപ്പോൾ നമുക്ക് എക്ക് ഇവിടെ എന്താണ് ഫൈവ് സി ആണ് അല്ലേ. അപ്പോൾ ഫൈവ് സി ഇൻറ്റു ഫൈവ് സി, ഓരോരോ ഫൈവുകൾ വെട്ടിപ്പോയി. ബാക്കി ഇവിടെ എന്താക്കുക, ബി സ്ക്വയർ ഈക്വൾ ടു ഫൈവ് എന്നുള്ള ഒരു നമ്പർ ഉണ്ട്. ബാക്കി എന്തുണ്ട്, സി ഇൻറ്റു സി, വാട് ഇസ് സി ഇൻറ്റു സി, സി സ്ക്വയർ. അപ്പോൾ എന്താണ് ബി സ്ക്വയർ കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, ഫൈവ് ഇൻറ്റു സി സ്ക്വയർ. ഇത് ഫൈവിനെ സി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ബി സ്ക്വയർ കിട്ടുന്നുണ്ട്. ഇതിന് മീനിങ് എന്താ, ഫൈവ് ബി സ്ക്വയറിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫൈവ് ബി സ്ക്വയറിന്റെ ഫാക്ടർ ആണ്. 5 is a prime number. So 5 divides b square, 5 divides b also. 5 b square divide ചെയ്യും, 5 എന്ത് ചെയ്യും, b നെ divide. That is 5 is a factor of, 5 is a factor of b. 5 എന്തിന്റെ ഫാക്ടർ ആണ്, ബിയുടെ ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഭാഗം കഴിഞ്ഞു, ഇതാണ് കേട്ടോ ഫസ്റ്റ് പാർട്ട്. ഇതെന്താണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഫൈവ് എന്റെ ഫാക്ടറാണ്, ഇപ്പൊ എന്ത് പറഞ്ഞു, ഫൈവ് ബിന്റെ ഫാക്ടറാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, എയും ബിയും കോപ്രൈം, അതായത് എക്കും ബിക്കും കോമൺ ആയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എന്ത് കിട്ടി, എയും ബിക്കും കോമൺ ആയിട്ട് എന്ത് കിട്ടി, ഫൈവ് കിട്ടി. അപ്പോൾ ആദ്യം ഇല്ല കൊണ്ട് പിന്നെ ഉണ്ട് പറഞ്ഞ ഞാൻ എന്തായി മാറി, അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു അല്ലേ, ഒരു വിരോധാഭാസം വന്നു അവിടെ. അപ്പോൾ എഴുതി പറ്റും ദെർഫോർ ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ, ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഈ ഒരു വേർഡാണ് പ്രധാനം, ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ, ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ വരികയാണ്. വൈ ദ കോൺട്രഡിക്ഷൻ കം, ബിക്കോസ് ഓഫ് അവർ റോങ് അസംപ്ഷൻ. അവർ അസംപ്ഷൻ ഈസ് റോങ്, അവർ അസംപ്ഷൻ ഈസ് റോങ്. നമ്മുടെ അസംപ്ഷൻ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ അസംപ്ഷൻ ഉണ്ടല്ലോ റൂട്ട് ഫൈവ് റാഷണൽ എന്ന് പറഞ്ഞല്ലേ, ആ അസംപ്ഷൻ എന്താണ് തെറ്റി. അത് തെറ്റായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മൾ എഴുതും ദെർഫോർ റൂട്ട് ഫൈവ് ഈസ്, റൂട്ട് ഫൈവ് ഈസ്
irrational. Irrational. Root 5 is irrational. So the answer is, therefore the root 5 is irrational. Question that no, irrational prove end of the number rational start to him, but root 5 equal to a by b rhythm, square is a of good to and the factor on a 5, b the factor on a 5, therefore is a contradiction, therefore our assumption is wrong, therefore root 5 is irrational. This is solve the method.